ഹായ് എവരി വൺ വെൽക്കം ടു മദേ സ്പെഷ്യൽ റെസിപ്പി അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെജ് കുറുമയാണ് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കുറുമയാണ് കാണിക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാത്രമല്ല നമുക്ക് ഇത് ഒരുവിധം എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് അതായത് അപ്പം ചപ്പാത്തി നൂലപ്പം ഇടിയപ്പം അപ്പോൾ എല്ലാത്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇത് നമുക്ക് വൺ പോട്ട് കറിയായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പച്ചക്കറികൾ നമുക്ക് മുന്നേ തന്നെ വേവിച്ചെടുത്ത ശേഷം പിന്നീട് നമുക്ക് ഗ്രേവിയാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെയും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറികൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ക്യാരറ്റ് ബീൻസ് പീസ് പൊട്ടാറ്റോ കോളിഫ്ലവർ നമ്മുടെ കയ്യിലുള്ള നമുക്ക് കഴിക്കാൻ ഇഷ്ടം കൂടുതൽ ഇഷ്ടമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം ഒരു ഓണിയനാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിലരിഞ്ഞത് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും കുറുമയും അതായത് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഓണിയനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വേണ്ട ഒരു പകുതി മതിയാവും അപ്പോൾ ഒന്നുകൂടി ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഞാൻ ചേർത്തിരിക്കുന്നത് തക്കാളി ഒഴിവാക്കുകയാണെങ്കിൽ തക്കാളി ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ തക്കാളിയുടെ റെഡ് കളർ കൂടി ആകുമ്പോൾ എല്ലാ വെജിറ്റബിൾസ് ആവുമല്ലോ അപ്പോൾ കാണാനും കഴിക്കാനൊക്കെ നല്ലതായിരിക്കും അതുകൊണ്ട് ഞാനൊരു പകുതി തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഓണിയനായാലും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അര ടീസ്പൂൺ ഒരുപാട് അധികം ഒന്നും വേണ്ട മുളക് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമുക്ക് പച്ചമുളക് പിന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കുറച്ച് സ്പൈസ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസാണ് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നമുക്ക് ആ മസാലകളും ആ സ്പൈസും എല്ലാം വെജിറ്റബിൾസിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുത്തതാണ് അപ്പം വെജിറ്റബിൾസ് ജസ്റ്റ് ആ സ്പൈസ് ഒന്ന് പിടിക്കാനായിട്ടാണ് പിന്നെ നമ്മൾ പിന്നീട് ഒന്ന് രണ്ട് മിനിറ്റ് അത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കുക്ക് ചെയ്ത സമയത്ത് ഉപ്പിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ആ സ്പൈസസ് എല്ലാം വെജിറ്റബിൾസിലൊന്ന് നമുക്കൊന്ന് പിടിച്ച് കിട്ടും നമുക്കിതിലേക്ക് ഒരു കോക്കനട്ടിൻ്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ നാളികേരം എടുക്കാം പിന്നെ അതിലേക്ക് കാഷ്നട്ട് കുതിർത്തിയെടുത്ത കാഷ്നട്ടോ അതോ ബദാമോ ബദാം ആണെങ്കിൽ തോല് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ പട്ട ഒരു ചെറിയൊരു കഷ്ണം ഗ്രാമ്പു 2-3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് മാറ്റിവെക്കാം അപ്പോൾ അതേ നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസിലെല്ലാം അത്യാവശ്യം സ്പൈസ് എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് തിക്കായിട്ടുള്ള പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ അതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം
അപ്പോൾ അതേ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതേ ടേസ്റ്റി വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണ്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷും കൂടിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം.